ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആത്മജ. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ബോട്ടിൽ ആർട്ടുകളുടെ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ തുടക്കമായി ഞാൻ ചെയ്ത 3 ഓൾഡ് മങ്ങിൻ്റെ ബോട്ടിൽ ആർട്ടുകൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി. എന്നിട്ട് ഒരു വർക്ക് ചെയ്തും കാണിക്കാം, അത് ഇതേ കുപ്പിയിൽ തന്നെ. ആ കൂട്ടുകാരെ, ഇനി നമുക്ക് ഓരോ ബോട്ടിൽ ആർട്ടുകളും എങ്ങനെയാ ചെയ്തതെന്ന് വിവരിക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ബോട്ടിൽ നോക്കാം. ഈ ബോട്ടിൽ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ബ്ലൂ കളർ. ബ്ലൂ കളർ, ഈ കളർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പേൾ വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് സ്പോഞ്ച് വെച്ച് നമ്മൾ ചെയ്തെടുത്ത വർക്കാണ്. പെയിൻറ് ചെയ്തെടുത്തു ഫസ്റ്റ്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു പൂവും ഈ രണ്ട് പൂക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വെക്കാം, എന്തോ വെച്ചാലും മനോഹരമാകുമല്ലോ. എന്നിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് എൻ്റെ കയ്യിരുന്ന ഈ ട്യൂബ്, ഈ റെഡ് സാധനം വരുന്ന ഈ ട്യൂബ് വെച്ച് നമ്മൾ ഈ ഭാഗത്ത് മൊത്തവും ഇങ്ങനെ ചുവപ്പ് വെച്ച് വരച്ചു കൊടുത്തായിരുന്നു. അതാ ഈ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടിയിരിക്കുന്നത്, മനസ്സിലായോ? എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ സിൽവർ പൗഡർ കൊണ്ട് ഫുള്ള് കവർ ചെയ്തെടുത്ത്, കവർ ചെയ്തിട്ട് ബഡ്സ് വെച്ച് ബഡ്സിൻ്റെ അറ്റം കൊണ്ട് പെയിൻറ് മുക്കിയിട്ട് ഈ കളറുകൾ ഇങ്ങനെ ഒരു ഡിസൈനായിട്ട്, ചെറിയ ഡിസൈൻ, സിമ്പിൾ വർക്കായത്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് 3 പേൾസ് എൻ്റെ ഉണ്ടായിരുന്നു, ആ പേൾസ് വെച്ചു. എന്നിട്ട് ഇവിടെയും സിൽവർ ടച്ച് കൊടുത്തു, ഇവിടുത്തെ ടച്ച് തന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തു. എന്നിട്ട് ഇവിടെ റിബൺ ഒന്ന് ചുറ്റി കൊടുത്തു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ വർക്കാണിത്. രണ്ടാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓൾഡ് മങ്ങിൻ്റെ മറ്റൊരു ബോട്ടിൽ ആർട്ടാണ്. ഈ ബോട്ടിൽ നമ്മൾ എങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻറ് അടിച്ചെടുത്തായിരുന്നു. എന്നിട്ട് നമ്മൾ ഇത് മുട്ടത്തോടാണ് കേട്ടോ ഗൈസ്, ഈ മുട്ടത്തോട് നമ്മൾ മുട്ടയൊക്കെ തിന്നിട്ട് സൂക്ഷിച്ച് വെച്ച് അത് കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച സീക്വൻസ് ഇങ്ങനെ ചുറ്റും ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. രണ്ട് കളറുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ത്രെഡ് ചുറ്റി കൊടുത്തു, മേളിൽ ഇച്ചിരി റിബൺ. എന്നിട്ട് നമ്മൾ ബഡ്സ് വെച്ച് ഫുള്ള് വർക്ക് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലോ ഗായ്സ്, നമ്മൾ മൂന്നാമതായി പരിചയപ്പെടാൻ പോകുന്നത് ഓൾഡ് മങ്ങിൻ്റെ മറ്റൊരു ബോട്ടിൽ ആർട്ടാണ്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കുപ്പിയിൽ മൊത്തം കറുപ്പടിച്ചെടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ ഒരു എന്തുവാ അടിക്കുമ്പം ഒരു കട്ടി കിട്ടാൻ വേണ്ടി, മേളിലും കൂടെ പെയിൻ്റ് അടിക്കുമ്പോൾ. അതുകൊണ്ട് കറുപ്പടിച്ചെടുത്തു. അടിച്ചിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ കുപ്പി ഉണ്ടല്ലോ, ഈ കുപ്പിയുടെ അകത്ത്, ഈ കുപ്പി എന്ന് പറയുന്നതാ ഈ കുപ്പിയാണ് എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ഇങ്ങനെ ഡിസൈനാണ് ഈ കുപ്പിയുടെ. ആ ഡിസൈനുകളിൽ നമ്മൾ ഓരോ കുഴികളിലും പെയിൻ്റ് അടിച്ചെടുത്ത് അത് ഈ നിങ്ങൾ കാണുമ്പോൾ ഈ തിളക്കം കാണും കേട്ടോ. അതെന്തുവാന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ പേൾ വൈറ്റ് എന്ന് പറഞ്ഞൊരു കളറുണ്ട്, ആ കളറ് കണ്ടോ, ഈ കളർ വെച്ച് നമ്മൾ എല്ലാ കളറുകളുമായിട്ട്, എൻ്റെ കയ്യിലിരുന്ന മഞ്ഞ, ഗ്രീൻ, റെഡ്, എല്ലാ കളറുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ആണ് നമ്മൾ ഈ തിളങ്ങുന്ന പോലെ കളറുകൾ ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നടുക്ക് നമ്മൾ ഈ സാധനം എന്ന് വെച്ചാൽ മോൾഡിറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതാണ് റോസാപ്പൂവും ഇലകളും. അതൊക്കെ ഞാൻ ഇനി അടുത്ത വരുന്ന വീഡിയോകളിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. എന്നിട്ട് 2-3 കമ്പികളും വെച്ച് ചെയ്തിട്ട് സിൽവർ ഡസ്റ്റ് വെച്ച് നമ്മൾ ഇങ്ങനെ തുടച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനൊരു ലുക്ക് കിട്ടി. എന്നിട്ട് ബാക്കിൽ നമ്മൾ ഗോൾഡ് ഡസ്റ്റ് വെച്ച് കൊടുത്തു. മുകളിലും ഈ ഒരു ടച്ച് കിട്ടാൻ വേണ്ടി ഇവിടെ ഗോൾഡ് ഡസ്റ്റ്, ഈ ഒരു ടച്ച് കിട്ടാൻ വേണ്ടി ഇവിടെ സിൽവർ ഡസ്റ്റ്. എന്നിട്ട് ഇച്ചിരി ത്രെഡ് ചുറ്റി കൊടുത്ത്. സിമ്പിൾ വർക്കാണ് ഇത്. ഗായ്സ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മുടെ ഈ നടുക്കത്തെ പടം നമ്മൾ വരച്ചത് ഒരു ബട്ടർഫ്ലൈയെ ഞാൻ മനസ്സിൽ അങ്ങ് ധ്യാനിച്ചിട്ട് വരച്ച് പെൻസിൽ വെച്ച് വരച്ചിട്ട് നമ്മൾ 0 പോയിൻറ്റ് ബ്രഷ് ഉണ്ടല്ലോ അത് കറുത്ത പെയിൻറിൽ മുക്കിയിട്ട് വരച്ചെടുത്തു. എന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, ഇവിടെ കുറച്ച് സീക്വൻസ് കൂടെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ ഞാൻ ഈ ബോട്ടിൽ ആർട്ടുകൾ കഴിഞ്ഞ ലോക്ക്ഡൗണിനെ തുടങ്ങിയതായിരുന്നു. എന്നിട്ട് എനിക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ വലിയ കാര്യത്തിൽ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിടാതിരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഞാൻ ചെയ്ത ഓരോ ബോട്ടിൽ ആർട്ടുകളും ഞാൻ വീഡിയോ ആക്കി. ആ ഗായ്സ്, ലാസ്റ്റായിട്ട് ഞാൻ ഫിത്തി വരച്ചൊരു പടം നിങ്ങളെ കാണിച്ചുള്ളതെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഞാൻ വരച്ച രാധാകൃഷ്ണൻ്റെ പടം. താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.